മാലിന്യ പുകച്ചുരുളുകൾ വിഴുങ്ങിയ കൊച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ലീഡ് സ്റ്റോറി ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റ് അല്ല കൊച്ചിയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കൊച്ചിയുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാരണമെങ്കിൽ ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ള ആ സംസ്കാരത്തിലേക്ക് കൊച്ചിയും മാറേണ്ടതുണ്ട് എന്ന കാര്യം. തിരുവനന്തപുരത്തെയും ആലപ്പുഴയെയും ഒക്കെ മാതൃകയാക്കി എന്തുകൊണ്ട് കൊച്ചിക്ക് ആ നിലയിലേക്ക് കടന്നുകൂടാ എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മനുഷ്യന് മാലിന്യമില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അവൻ്റെ അവകാശമാണ്. ആ അവകാശം ഇല്ലാതാക്കുന്ന തരത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിർഭാഗ്യകരമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി സ്വമേധയായി ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം എന്നുള്ള നിലയിൽ പൗരന് മാന്യമായി നല്ല വായു ശ്വസിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സ്വമേധയാ കേസെടുത്തത് എന്ന് ഈ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ പ്രതിനിധികളെ മുഴുവൻ വിളിച്ചു വരുത്തി, ജില്ലാ കളക്ടറെയും കോർപ്പറേഷൻ സെക്രട്ടറിയെയും അടക്കം വിളിച്ചു വരുത്തി, പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി. അങ്ങനെ അധികാരത്തിൻ്റെ സർവശ്രേണിയിലുമുള്ള ആളുകളെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് കോടതി ഈ വിഷയത്തിൽ ഗൗരവമുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഉറവിട മാലിന്യ സംസ്കരണമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിലാണ് കോടതി പറഞ്ഞത്. അപ്പോൾ സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യോഗം വിളിച്ച് കുറേ തീരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്ത് എന്താണ് ശാശ്വത പരിഹാരം എന്നുള്ള നിർദ്ദേശം നൽകുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറേ പേജുകളുള്ള ഒരു റിപ്പോർട്ടുമായി അടുത്ത ദിവസം കോടതിയിലേക്ക് വരണ്ട. നിങ്ങൾ എന്താണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയ കാര്യം. അതാണ് ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കോടതി കണ്ടിരിക്കുന്നത്. ചെറിയ പ്രശ്നമല്ലാതെ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ മാലിന്യ പുകച്ചുരുളുകൾ കൊണ്ട് നിറയുന്നു, മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജില്ലാ കളക്ടറോട് ചോദിച്ചു നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആളുകളോടൊന്നും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ജില്ലാ കളക്ടർക്ക് എല്ലാ വിഷയത്തിലും അറിവുണ്ടാകണം എന്നൊന്നും നിർബന്ധമില്ലെങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങളിൽ വിദഗ്ധരുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണമെന്നുള്ളൊരു വിമർശനവും കോടതി ഉന്നയിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറിയോടും അത് തന്നെ പറഞ്ഞു. ഇക്കാര്യങ്ങളിൽ ഗൗരവമുള്ള ഇടപെടലാണ് നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന്. അതുണ്ടാകുന്നില്ല എന്ന് കോടതി പറയാതെ പറയുക തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഇത് ആദ്യമായിട്ടല്ല തീപിടുത്തം ഉണ്ടാകുന്നത്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കെ അത് ഇല്ലാതാക്കുന്നതിന് ഈ കടുത്ത വേനലിലേക്ക് നമ്മുടെ നാട് കടക്കുമ്പോഴും നമ്മുടെ അധികാര സംവിധാനങ്ങൾ ഒരു മുന്നൊരുക്കങ്ങളും നടത്തിയില്ല എന്നുള്ളതാണ് കോടതി കാണുന്ന വലിയ വിഷയം. അതേക്കുറിച്ചാണ് കോർപ്പറേഷൻ സെക്രട്ടറിയോടും ജില്ലാ കളക്ടറോടും ഒക്കെ ചോദിച്ചത്. നിങ്ങൾ ഈ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്ന് പറയുന്നതല്ലാതെ അത് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് കണ്ടില്ലല്ലോ എന്നുള്ള ചോദ്യം അതാണ് അതിനെ പ്രസക്തമാക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ നമ്മുടെ അധികാര സംവിധാനങ്ങളെ മുഴുവൻ ഒന്ന് സടകുടഞ്ഞെണീക്കാൻ പര്യാപ്തമാക്കിയിട്ടുണ്ട്. യോഗങ്ങൾ വിളിക്കുന്നു, പരിഹാരമാർഗങ്ങൾ തേടുന്നു, ബദലുകൾ തേടുന്നു. ഈ ബദലുകൾ നമ്മുടെ നാട്ടിൽ തന്നെ വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളതാണ്. ബ്രഹ്മപുരത്ത് ഇങ്ങനെ ഒരു പ്ലാന്റ് വിശാലമായ സംവിധാനത്തോടുകൂടി നാട്ടുകാരുടെ എതിർപ്പൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അതുമാത്രം മതി എന്ന് ചിന്തിച്ച ഇടത്താണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ള ഇടങ്ങളിലൊക്കെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിളപ്പിൽശാല അടക്കമുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് ഉപേക്ഷിക്കേണ്ടി വന്നു, വേറെ മാർഗങ്ങൾ തേടേണ്ടി വന്നു. അല്ലാതെ ഒരിടം ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഇടമായി അങ്ങനെ മാറാൻ പാടില്ലല്ലോ. നമ്മുടെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മാലിന്യങ്ങൾ അങ്ങനെ നിക്ഷേപിച്ച് ഒരു ഡംപ് യാർഡ് പോലെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ? ദിവസവും 300 ടൺ മാലിന്യങ്ങൾ വന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ കുന്ന് പോലെയാണ് ഇങ്ങനെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. എപ്പോഴും അതിനെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകാമെന്ന് പറയുന്നതും ശരിയല്ല. അല്ലെങ്കിൽ ആ സംസ്കരണത്തിന് അതിവേഗ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇപ്പോൾ എന്തായാലും അത് പ്രാവർത്തികമല്ലാത്ത സ്ഥിതിക്ക് കൊച്ചിയിലും ഉറവിട മാലിന്യ സംസ്കരണം വേണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. മനുഷ്യന് ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കാൻ ഒരു ഭരണകൂടത്തിനും അവകാശമില്ല എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനെ ആ നിലയിൽ ഗൗരവത്തോടെ കാണാൻ നമ്മുടെ ഭരണകൂടം ബാക്കി അതിൻ്റെ താഴെയുള്ള സംവിധാനങ്ങളൊക്കെ
തയ്യാറാകണം, അങ്ങനെ തയ്യാറാകണമെന്നുള്ള ഒരു അന്ത്യശാസനം തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അത് കൂടുതൽ ഊർജ്ജസ്വലമായി കൊച്ചിയുടെ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള ഇടപെടലുകൾ സാധ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കാം.